ഒരാഴ്ചക്കകം മിസ്റ്റർ രാമേന്ദ്രൻ നിങ്ങൾ കൊല്ലപ്പെടും. അങ്ങനെയാണ് ഈ ഊമക്കത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താണ് ജാഗൂബ ഇത്? കറുത്ത ഇരുണ്ട കൈയക്ഷരങ്ങൾ. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഡി ടി പി എടുത്ത് അയച്ചിരിക്കുന്നത്. അല്ല, നമ്മൾ ആളെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നേരിട്ട് പോയി തട്ടിയാലോ? ഞാളെ ആർക്കും അറിയില്ലല്ലോ. അല്ല, ഉമയാന്ന് നേരത്തെ പറഞ്ഞില്ലേ? എടാ ഉമയല്ലടാ കിഴങ്ങ, ഊമക്കത്ത്. അയ്യോ, ഇതുപോലൊരു കിഴങ്ങ് എങ്കിലും ആരായിരിക്കോ ഈ രാമേന്ദ്രൻ മുതലാളിയെ ഒരാഴ്ചക്കകം കൊല്ലുമെന്ന് പറഞ്ഞ് ഊമക്കത്ത് അയച്ചത്? ഈ ജാഗുബായ് ബോഡി ഗാർഡായിട്ടുള്ളിടത്തോളം കാലം മുതലാളിയുടെ ദേഹത്ത് ഒരുത്തരും കൈവെക്കൂല. കാണ്ട്ര, ഇവരൊരാൾ കൊല്ലാന്ന് പറഞ്ഞിരിക്കുമ്പോ കിടന്ന് സൂയിക്കുന്ന. എഴുന്നേറ്റ് എഴുന്നേറ്റ് എനിക്കറിയാൻ വയ്യ, അത്തോണ്ട് ചോദിക്കുക, നീ ഇതിനു മുന്നേ ബോഡി ഗാർഡ് ആയിട്ടുണ്ടോ? അതുവഴി അങ്ങ് പോയിക്കോ, ഞാൻ വേറെ ബോഡി ഗാർഡിനെ പിടിച്ചിട്ടോളാം. എന്തുവാണോ ഇത്, രണ്ട് പൊരിച്ച മീൻ കിട്ടിക്കഴിഞ്ഞാൽ അമ്മാരുടെ ഫ്രണ്ട് ഇതിനെ ഇട്ടു കൊടുക്കുമല്ലടാ. അതിന് മുതലാളി ആ മീനിനകത്ത് അമ്മാരി വല്ല വിഷം ചേർത്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ മണപ്പിച്ചു നോക്കിയതല്ലേ. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഓ, മണ്ടം വിശ്വസിച്ചു. നിനക്കൊരു കാര്യം അറിയാവോ, എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന്. അവനങ്ങ് സാൻ ഫ്രാൻസിസ്കോയിലാണ്. അല്ല, കാറ്റുള്ള രാജ്യമല്ലേ? അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുക, നീ ഇതിനു മുന്നേ ബോഡി ഗാർഡായിട്ട് നിന്നിട്ടുണ്ടോ? മുതലാളിക്ക് ഗുജറാത്തിൽ ആരെങ്കിലും അറിയാവോ? ഇല്ല, ഗുജറാത്തിൽ നിന്ന്. ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്ത് രാജശേഖർ ഷെഡി എന്ന് പറയുന്ന ഒരു വലിയ കോടീശ്വരൻ ഉണ്ടായിരുന്നു. അയാളുടെ ബോഡി ഗാർഡായിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് നിന്നിട്ടുള്ളത്. ഒരു ദിവസം താണ്ടറ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഈ മുതലാളിനെ കൊല്ലാനായിട്ട് ഒരു കൊലയാളി മുതലാളിയുടെ കണ്ണി മരുന്ന് വയ്ക്കുന്ന ഡോക്ടറിന്റെ വേഷത്തി. ഇപ്രാവശ്യം മുതലാളിക്ക് ഡൗട്ട് അടിച്ചിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിട്ട്. എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ മുതലാളിയുടെ കണ്ണി മരുന്ന് വെപ്പിച്ചു. പക്ഷെ ഒടിച്ചതിച്ചിരി കൂടി മുതലാളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഗുജറാത്തിൽ നിൽക്കുന്ന മുതലാളിക്ക് ഡൽഹി വരെ കാണാം. വേറൊരു കാര്യം, ഒരു ദിവസം ഇതുപോലെ തന്നെ മുതലാളിയുടെ ഭാര്യ കുളിമുറി നിന്ന് കുളിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് കുറച്ച് തീവ്രവാദികൾ ഹെലികോപ്റ്ററിൽ കൂടെ വന്ന് ഈ കുളിമുറിയിൽ ബോംബിട്ട്. എന്നിട്ടാ ബോംബ് കിട്ടിയോ? ഭാഗ്യത്തിന് ആ ബോംബ് കിട്ടിയില്ല. ഓ, ഇല്ലെങ്കിൽ ഞാനും കൂടെ ചത്തേന്. മുതലാളി എന്തിനാണ് പേടിക്കുന്നത്? ഞാനില്ലേ. എന്നെ ആരെങ്കിലും അമ്പ് ചെയ്ത് കൊന്നാലോ? മുതലാളി എന്തിനാണ് പേടിക്കുന്നത്? ഞാനില്ലേ. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോ ആരെങ്കിലും ബോംബിട്ടാലോ? മുതലാളി എന്തിനാണ് പേടിക്കുന്നത്? ഞാനില്ലേ. അപ്പൊ നീ ഉണ്ടായിട്ട് ഞാൻ ചത്താലോ? ഞാൻ വേറെ പണിയൊക്കെ പോയി. ജാഗുബായ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടെന്ന്? പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ജാഗുബായ്, ഒരുത്തൻ എന്നെ ആ ബിൽഡിംഗിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു. അവന്റെ കയ്യിലാണ് കൊറേ ഗണ്ണുകളും ഉണ്ട്. അവൻ കറക്റ്റ് എന്റെ നെറ്റിയിലാണ് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇതൊക്കെ ഒരു സാങ്കല്പികമെങ്കിൽ നീ എന്ത് ചെയ്യും ജാഗുബായ്? ഞാൻ ഈ സോഫ ഇങ്ങനെ മറിഞ്ഞു വന്ന് ഇങ്ങനെ ചാടി അവനെ ഇങ്ങനെ വെടിവെച്ചിട്ടങ്ങു. പക്ഷേ അയ്യോ, ഇതേപോലെ ഒരു ബോഡി ഗാർഡ് ഉള്ളപ്പോ, ധൈര്യമുള്ള ഒരു ബോഡി ഗാർഡ് ഉള്ളപ്പോ ഞാൻ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അല്ല, ഈ നനഞ്ഞ പാൻ്റ് ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് പെട്ടെന്ന് പനി വിടും. എങ്കിലും ആരായിരിക്കും എന്നെ കൊല്ലാൻ വേണ്ടി ഊമക്കെ തയ്ച്ചത്? എന്റെ ശത്രുക്കളോ എന്റെ ബന്ധുക്കളോ? അല്ല, നിങ്ങൾ ഈ ബോഡി ഗാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? പിന്നെ അതല്ലേ ഒരു വിരളിത്തുള്ളൂ. അപ്പൊ ശത്രുക്കള? മുതലാളി, എന്റെ ബലമായ സംശയം, മുതലാളിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചേക്കുന്നത് ബാങ്കില് ജോലിയുള്ള ഒരാളാ. എന്താ അങ്ങനെ പറഞ്ഞേ? അതുകൊണ്ടല്ലേ നോട്ടീസ് നേരത്തെ അയച്ചത്. പോടാ അവിടുന്ന്. എനിക്കറിയാം എന്നെ കൊല്ലാൻ നടക്കുന്ന ആരാണെന്ന്. ആരാ മുതലാളി? എന്റെ പാർട്ണർ ശശാങ്കൻ. ഓ, തെളുപ്പ്. എന്താ ജാഗുബ ഇത്? പൊരിച്ച മീന്റെ മണം അടിച്ചു കേറുന്നു. എടാ പട്ടി, നീ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യടാ. ഓക്കെ. അല്ല, ഈ ജാഗുബായി തന്നെ ഷേ മാറിപ്പോയി. ഈ ശശാങ്കൻ തന്നെയാണെന്ന് എന്തുവാണ് മുതലാളി ഇത്ര വലിയ ഉറപ്പ്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓ അവനോട് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തുവാണോ ഇത്ര വലിയ തെറ്റ്? കൊച്ചിയിൽ കാർണിവല് നടക്കുന്ന സമയം ഭയങ്കര ആൾക്കാർ, അവിടെ ഒത്തിരി പ്രോഗ്രാമുണ്ട്. ഡോഗ് ഷോ, ഫ്ലവർ ഷോ, മാജിക് ഷോ, അങ്ങനെ പല പല ഷോകൾ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു തമാശക്ക് ശശാങ്കന്റെ മുണ്ട് വലിച്ചൂരിട്ട് അങ്ങോടി. കാർണിവലിൽ അത്ര ഷോ ഉണ്ടായിട്ട് മുതലാളിക്ക് ശശാങ്കന്റെ ഷോ കാണാൻ ഭയങ്കര അത്യാവശ്യമായിരുന്നല്ലേ. അപ്പോ ആ പ്രതികാരം അവന്റെ മനസ്സിൽ ഇപ്പൊ
ഇപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന ശശാങ്കൻ നിന്റെ മുന്നിൽ വന്ന് നിന്നാ നീ എന്ത് ചെയ്യും ജാഗുബായ്? ഞാൻ ചിരിക്കും. അത് ഇല്ല, മറ്റേ വിഷയം ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എടാ എടാ, എനിക്ക് ടെൻഷൻ ആകടാ. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോ എനിക്ക് എന്തോ ഒന്ന് 50 മുകളിലുണ്ട്. എന്തു വരുന്നത്? പ്രായമായിരിക്കും. പോഴാവിടുന്ന് എനിക്കൊരു കാര്യം അറിയോ? എനിക്ക് BP 30. പ്രായം ഇത്രയായി, ഇതുവരെ കുട്ടികളി മാറിയിട്ടില്ല. അല്ലെ ഞാൻ ചോദിക്കട്ടെ, ഈ 30 BP കൂടെ ഒരുമിച്ചിട്ടു? എടാ കിണ, BP അല്ല, BP ഇതുപോലൊരു വാഴയാണല്ലോ എനിക്ക് ബോഡിഗാർഡ് ആയിട്ട് കിട്ടിയത്. ഈ ശശാങ്കം വന്നു കഴിയുമ്പോ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു, നീ എന്തോ കാണിക്കോ അവന്? മുതലാളി ഇങ്ങനെ പേടിക്കാതെ അതൊക്കെ തടുത്തേക്കുള്ള ടെക്നോളജികൾ എന്റെ കയ്യിലുണ്ട്. നിന്റെ ടെക്നോളജി കാണിക്കടാ. ഏ മുതലാളി, ഒന്ന് ചെയ്യരുത്. മുതലാളി സേഫാണ്, ഒന്ന് ചെയ്യരുത്. ജാഗുബായ്, ഞാൻ നിനക്ക് ഒരു 500,000 രൂപ തരാം. ശേ, നീ ഞാൻ പറയുന്ന കേക്കണം. അതെ, കേക്കൂ. തൊക്കുടി എന്നെ കൊല്ലണം. 500,000 രൂപ തരാന്നും പറഞ്ഞിപ്പോ എന്ന് പറഞ്ഞോണ്ട് നടക്കുന്നവന്മാരെ നീ കൊല്ലണമെന്ന് പറയാൻ വരുവായിരുന്നത് ആ പട്ടി. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയ മുതലാളി. പോരാ, അതുവഴി പോണ. അല്ല, മീൻ പൊരിച്ചും കൂടെ എടുത്തിട്ടു പോണോ? ജാഗുബായ്, പാപ്പട്ടവന്മാര് നിക്കുന്ന നോക്കിയേ, ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അവരെ തുടക്കവും അവസാനവും അവരെപ്പോഴും ഇങ്ങനെ നിക്കത്തുള്ളൂ. ഒന്നും അറിയാത്ത പോലെ പാവം കുഞ്ഞുങ്ങളെ പോലെ നിക്കത്തുള്ളൂ. നല്ല സ്കിറ്റായിരുന്നടാ ഇതൊരു. എന്താ പറയണ്ടേ, നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു എനർജിയും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കീപ്പ് ചെയ്തു. ഞാൻ ഒരുപാട് ചിരിച്ചു. നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു, പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫ്ലോറിൻ്റെ സൂപ്പർ താരങ്ങളിൽ ഒരാ രണ്ടുപേരാണ്. നല്ല ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ, നല്ല സ്ക്രിപ്റ്റുമായിരുന്നു. നിങ്ങളുടെ അവതരണ ശൈലിയും നല്ല രസമായിരുന്നു. ഇതിൻ്റെ അകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ ലാഗ് കഴിഞ്ഞിട്ട് ഇടുന്നത് ബോംബ. അങ്ങനെയായിരുന്നു ഓരോരോ. അത് അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരു 10-15 സ്ഥലത്തുണ്ട് അതേപോലത്തെ കൗണ്ടറുകൾ. അപ്പം മൊത്തത്തിൽ ഒരു രസമായിരുന്നു. പിന്നെ ഈ പറയുന്ന ആ മീൻ പറത്തതിൻ്റെ സാധനമാണെങ്കിലും നീ ആ പേടിച്ചു പോയതും ആ തുണി കൊണ്ട് കാണിച്ചില്ലേ മറ്റവിടുന്ന് ആക്രമിക്കാൻ വരുന്നത്. ടൈമിനൊക്കെ ആ സെറ്റിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ പടപടപടാന്ന് വീഴുന്നു. മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു. സാധാരണ എന്താ പറയാ, നമ്മള് സ്കിറ്റ് തുടങ്ങി നല്ല ചിരിപ്പിച്ചു വന്നു, അങ്ങനെ 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 കൗണ്ടറുകളായിട്ട് വന്ന് മിക്കപ്പോഴും പാളിപ്പോകുന്നത് ക്ലൈമാക്സ് എത്തുമ്പോഴാണ്. ഒട്ടുമിക്ക സ്കിറ്റിനും സംഭവിക്കണത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് അതിഗംഭീരമായിരുന്നു. തുടക്കം തന്നെ ഏതാ ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയിലാണ് തുടങ്ങിയത്. കൈ വീശി ഒന്ന് വീണു, പിന്നെ എഴുന്നേറ്റ് ഒന്ന് വീണു, ഒക്കെ ഒന്നും പറയാനില്ല. ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ലാഗോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വിട്ടുകളയാൻ പറ്റും. കറി അത്രയധികം ചിരിപ്പിച്ചു. ഞങ്ങൾ ചിരിച്ചതിനേക്കാൾ കൂടുതൽ ദാ നമ്മുടെ ഓഡിയൻസ് ആണെന്നുള്ളത് മറന്ന് നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അതായത് അവര് കണ്ടസ്റ്റൻസ് ആണെന്നുള്ളത് മറന്നിട്ട് നിങ്ങളെ അവര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ കൈയടിക്കും. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. തിരിഞ്ഞയക്കാം.